നമസ്കാരം, റഫ് ടോക്സ് മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നലെ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ നടന്ന മത്സരത്തിൽ മുംബൈ സിറ്റി മോഹൻ ബഗാനെ പരാജയപ്പെടുത്തിയിരുന്നു. ഒന്നിനെതിരെ 2 ഗോളുകൾക്കായിരുന്നു മുംബൈ സിറ്റി വിജയിച്ചിരുന്നത്. മത്സരത്തിൽ ഒരുപാട് വിവാദ സംഭവങ്ങൾ നടന്നിരുന്നു. നിരവധി കാർഡുകൾ പിറന്ന ഒരു മത്സരമായിരുന്നു ഇത്. ആകെ 7 റെഡ് കാർഡുകളും 11 യെല്ലോ കാർഡുകളും റഫറി ഈ മത്സരത്തിൽ മാത്രമായിക്കൊണ്ട് പുറത്തെടുത്തു. മുംബൈ സിറ്റിയുടെ 4 താരങ്ങൾക്ക് റെഡ് കാർഡ് ലഭിച്ചപ്പോൾ മോഹൻ ബഗാന്റെ 3 താരങ്ങൾക്കാണ് റെഡ് കാർഡ് ലഭിച്ചിട്ടുള്ളത്. മത്സരം അവസാനിച്ചതിന് ശേഷമുള്ള കയ്യാങ്കളിയെ തുടർന്നാണ് 3 താരങ്ങൾക്ക് റെഡ് കാർഡുകൾ കാണേണ്ടി വന്നിട്ടുള്ളത്. ISL ഈ മത്സരത്തിന് സമാനമായ മറ്റൊരു മത്സരം തുർക്കിയിലെ 3rd ഡിവിഷനിൽ നടന്നിട്ടുണ്ട്. മത്സരത്തിൽ ബുർസാസ്പോറും ദിയാർബകിർ സ്പോറും തമ്മിലായിരുന്നു ഏറ്റുമുട്ടിയിരുന്നത്. എതിരില്ലാത്ത 2 ഗോളുകൾക്ക് ദിയാർ ഈ മത്സരത്തിൽ വിജയിച്ചു. ഇതിൽ അവരുടെ 2-ാമത്തെ ഗോൾ നേട്ടം അവരുടെ താരം ആഘോഷിച്ചത് എതിർ ക്യാമ്പിനെ പ്രകോപിപ്പിച്ചുകൊണ്ടായിരുന്നു. ഇത് വലിയ വിവാദമായി. 2 ടീമിലെ താരങ്ങളും സ്റ്റാഫുകളും ഒക്കെ പരസ്പരം തമ്മിൽ ഏറ്റുമുട്ടുകയായിരുന്നു. ചുരുക്കത്തിൽ ഗ്രൗണ്ടിൽ ഒരു കൂട്ടയടി തന്നെ നടന്നു. അടിയും ഇടിയും ചവിട്ടും ഉൾപ്പെടെയുള്ള ആക്രമണ സംഭവങ്ങൾ ഗ്രൗണ്ടിൽ അരങ്ങേറുകയായിരുന്നു. തുടർന്ന് റഫറി 1 അടിക്ക് 5 താരങ്ങൾക്ക് റെഡ് കാർഡ് നൽകി. ഏതായാലും ഈ വിഷയത്തിൽ കൂടുതൽ കടുത്ത ശിക്ഷാ നടപടികൾ എടുക്കുമെന്ന് തുർക്കിഷ് ലീഗ് അധികൃതർ തന്നെ അറിയിച്ചിട്ടുണ്ട്. അതേസമയം തുർക്കിയിൽ ഇന്നലെ നടന്ന 1st ഡിവിഷനിലെ ഫെനർബാഷയുടെ മത്സരത്തിൽ റഫറിക്കെതിരെ വലിയ പ്രതിഷേധമുണ്ടായിരുന്നു. തുടർന്ന് പോലീസിൻ്റെ പ്രൊട്ടക്ഷനിലാണ് അദ്ദേഹത്തെ ഗ്രൗണ്ടിൽ നിന്നും കൊണ്ടുപോയത്. ഇതിനു മുൻപ് തന്നെ 2 വിവാദ സംഭവങ്ങൾ ഇതിനോടകം തുർക്കിയിൽ സംഭവിച്ചു കഴിഞ്ഞിരുന്നു. ഒന്ന്, അങ്കരാഗുക്കു ക്ലബ്ബ് പ്രസിഡന്റ് റഫറിയെ ഇടിച്ചു വീഴ്ത്തിയ സംഭവമായിരുന്നു. അത് ലോകത്താകമാനം ശ്രദ്ധ നേടിയ വലിയ വിവാദമായി. അതിൽ പ്രസിഡന്റിന് ലൈഫ് ടൈം ബാൻ ലഭിച്ചു. മറ്റൊരു സംഭവം 2 ദിവസങ്ങൾക്ക് മുന്നേ ആയിരുന്നു നടന്നിരുന്നത്. അതായത് പെനാൽറ്റി നൽകാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് തുർക്കിയിലെ 1st ഡിവിഷൻ ക്ലബ്ബ് അവരുടെ പ്രസിഡന്റിന്റെ നിർദ്ദേശപ്രകാരം കളിക്കളം വിട്ടുകൊണ്ട് മത്സരം ബഹിഷ്കരിക്കുകയായിരുന്നു. നമുക്കറിയാം, കഴിഞ്ഞ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായ ഇവാൻ വുക്കുമനോവിച്ച് ചെയ്തതിന് സമാനമായിരുന്നു ഇത്. അങ്ങനെ തുർക്കിഷ് ലീഗും ഇന്ത്യൻ സൂപ്പർ ലീഗും റഫറിങ്ങിന്റെ കാര്യത്തിൽ ചില സാമ്യതകളൊക്കെ ഇപ്പോൾ പുലർത്തുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.